നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചാൽ താൻ പോകില്ലെന്ന് വ്യക്തമാക്കി മന്ത്രി തോമസ് ഐസക്. അരൂർ നിയോജക മണ്ഡലത്തിലെ LDF കൺവെൻഷൻ പൂച്ചാക്കളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തിരക്കിലാണ്, എന്നാൽ അത് കഴിയുന്നതോടെ BJP യുടെ തിരക്കും കഴിയും. ഇനി എൻഫോഴ്സ്മെന്റ് അതിനിടക്ക് അറസ്റ്റ് ചെയ്താൽ ജാമ്യം എടുക്കും, ഇതിന് ഉത്തരം ജനം പറഞ്ഞുകൊള്ളും എന്ന് തോമസ് ഐസക് പറഞ്ഞു. ഭരണഘടന അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ കിഫ്ബി ചെയ്യുന്നുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 25 വർഷം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങളാണ് 4-5 വർഷത്തിനുള്ളിൽ കിഫ്ബി വഴി പൂർത്തീകരിച്ചിരിക്കുന്നത്. 60,000 കോടി രൂപയുടെ വികസന പദ്ധതികളിൽ 10,000 കോടി രൂപയായപ്പോൾ തന്നെ വലിയ മാറ്റങ്ങളാണ് കാണാനുള്ളതെന്നും മന്ത്രി പറഞ്ഞു. കിഫ്ബി മസാല ബോണ്ടിൽ വ്യാപകമായി ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ചായിരുന്നു എൻഫോഴ്സ്മെന്റ് കേസെടുത്തത്. എന്നാൽ അനുമതിയില്ലാതെ മസാല ബോണ്ടിലൂടെ വിദേശ ധനസഹായം സ്വീകരിച്ചത് വിദേശ നാണയ ചട്ടത്തിന്റെ ലംഘനമാണെന്നാണ് എൻഫോഴ്സ്മെന്റിന്റെ വാദം. എന്നാൽ ഇതിനു പിന്നാലെ കേസിൽ കിഫ്ബി ഉദ്യോഗസ്ഥർ ED ക്ക് മുന്നിൽ ഹാജരാകില്ലെന്ന് വ്യക്തമാക്കി ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞിരുന്നു. ED യുടെ നടപടി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണെന്നും ഐസക് പറഞ്ഞു.